കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു പ്രത്യേക സീസണാണ്, പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കഷ്ടത്തിൻ്റെ നടുവിലായിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ആ വന്ന കഷ്ടതകളെല്ലാം മറക്കത്തക്കവണ്ണം ദൈവം ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. ഒരു വാക്യം ഞാൻ പറയാം. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതേ നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ആക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ഓർക്കുന്ന അനേക കഷ്ടങ്ങളുണ്ട്, എന്നാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കഷ്ടങ്ങൾ. ഈ കഷ്ടങ്ങളെല്ലാം മറക്കുമെന്ന് ഭക്തനായ ഇയ്യോബ് തൻ്റെ കഷ്ട ദിവസത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അത് വെള്ളം പോലെ ഒഴുകിപ്പോകും. ഒഴുകിപ്പോയ വെള്ളം പിന്നെ നമുക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല, അത് ഒഴുകിപ്പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ടത മറക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിനേക്കാട്ടിൽ വലിയൊരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കഷ്ടത മറക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അർത്ഥം സകല കഷ്ടതയും മറക്കത്തക്കവണ്ണം ദൈവം നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, വിവിധങ്ങളായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നമ്മളെ നിറയ്ക്കുവാനിടയായിത്തീരും. കഷ്ടത എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നു, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. എത്ര വാസ്തവമായ കാര്യമാണ്. 1 തെസ്സലോനിക്കർ 3:3 എഴുതിയിരിക്കുന്നു, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ കഷ്ടം അനുഭവിപ്പാനുള്ള ഒരു വലിയ നിയമനം നമ്മുടെ മേൽ കിടക്കുകയാണ്. നിശ്ചയമായിട്ടും കഷ്ടത എന്ന് പറയുന്നത് കർത്താവിൻ്റെ നിയമനമായതുകൊണ്ട് ആ കഷ്ടതയിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്ന കർത്താവല്ല. ഭക്തനായ ഇയ്യോബിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. പിന്നെ ഇയ്യോബിൻ്റെ കഷ്ടതയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ അവസാനം എന്താ കർത്താവ് വരുത്തിയത്? അവനെല്ലാറ്റിനും ഇരട്ടിയായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ആമേൻ ഒരു കഷ്ടത നിറഞ്ഞതായിരിക്കത്തില്ല. കഷ്ടതയിലൂടെ കടന്നുപോയ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഏറ്റവും മനോഹരമായ നിലയിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടെത്തിക്കും. ഒരു വാക്യം കൂടെ ഞാൻ പറയാം. ഇയ്യോബ് 29:3, അന്ന് അവൻ്റെ ദീപം തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ഇയ്യോബ് കഷ്ടതയിലൂടെ പോകുന്ന പാത്ത് വളരെ ഡാർക്ക്നെസ്സാണ്, ഇരുട്ട് നിറഞ്ഞതാണ്. പക്ഷേ ആ ഇരുട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ ഭൂമിയിൽ അവന് വെളിച്ചം കൊടുക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇയ്യോബിൻ്റെ തലയ്ക്ക് മീതെ നടന്ന് അവൻ്റെ പാത്ത് വളരെ പ്രകാശമാനമാക്കി മാറ്റി. ഇരുട്ട് ഡാർക്ക്നെസ് വിൽ ബി റിമൂവ്ഡ്. എല്ലാ ഇരുട്ടുകളും അവൻ്റെ മുൻപിലുള്ള പാത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടങ്ങളും സന്തോഷമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കഷ്ടതയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട, നമ്മളെ അതിധൈര്യശക്തിയോടെ മുന്നോട്ട് നടത്താൻ കർത്താവ് മതിയായവന, ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കഷ്ടങ്ങൾ മുഴുവനും മറക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു.